എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ തൃശ്ശൂരിനടുത്തുള്ള തൂമാനം വെള്ളച്ചാട്ടമാണ്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാത്രമാണ് തൂമാനം വെള്ളച്ചാട്ടത്തിലുള്ള ദൂരം. തൃശ്ശൂർ ഷൊർണൂർ ഹൈവേയിൽ വടക്കാഞ്ചേരിക്കടുത്തുനിന്നാണ് നമ്മൾ തൂമാനം വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. രാവിലെ 6:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിൽ പോലും മട കാരണം പല ഭാഗത്തും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യാത്ര പല ഭാഗത്തും കയറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ കൊറോണ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, റോഡിൽ നല്ല തിരക്കുള്ള റോഡാണ് ഈ ഷൊർണൂർ തൃശ്ശൂർ ഹൈവേ. പക്ഷേ ഇന്ന് പൊതുവെ വളരെ ഒരു ശാന്തമായ റോഡായിരുന്നു എനിക്ക് കിട്ടിയത്. തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട ശേഷം ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തും. ഈ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്ക് നെഞ്ചിടിപ്പ് കൂടും. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു 2.5 വർഷം മുമ്പ് ഉണ്ടായ പേമാരിൽപ്പെട്ട് ഈ മലയുടെ മുകളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നത്. ഇതാ കാണുന്ന മുകൾ ഭാഗത്തും താഴേക്ക് മണ്ണിടിഞ്ഞ് വന്ന് ഈ റോഡും കടന്ന് അപ്പുറത്ത് ഈ കാണുന്ന ഹൈവേ അത് ആ വാഹനങ്ങൾ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേയും കടന്ന് മണ്ണ് അപ്പുറത്തേക്ക് പോയി. അത്ര ഫോഴ്സിൽ അത്രയധികം മണ്ണാണ് അന്ന് മലയിടിച്ചിലിന് താഴത്തേക്ക് വന്നത്. ഈ മലയിടിച്ചിൽപ്പെട്ട് ഏകദേശം 19 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വീട്, 1-2 കടകൾ എല്ലാം അന്ന് നഷ്ടപ്പെട്ടു പോയി. പുതിയൊരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളെല്ലാം അവിടെ വന്നുവെങ്കിലും ഈ ഭാഗത്തെത്തുമ്പോൾ അന്നത്തെ ആ ചിന്ത മനസ്സിലുള്ളവർക്ക് അറിയാതെ നെഞ്ചിടിച്ചു പോകും. വടക്കാഞ്ചേരി എത്തിയപ്പോഴേക്കും മഴ അതിൻ്റെ ഒരു നല്ല ലെവൽ തന്നെ എത്തിയിരുന്നു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഏകദേശം 1.5-2 മണിക്കൂറോളം മഴയത്ത് കയറി നിൽക്കേണ്ട അവസ്ഥ വന്നു. പൊതുവെ ഈ വടക്കാഞ്ചേരി ഈ ഭാഗത്ത്, ഈ ഒരു വടക്കാഞ്ചേരി ടൗൺ ഈ ഭാഗത്ത് ഏകദേശം നല്ല ട്രാഫിക്കുള്ള ഒരു ഏരിയയാണ്. ഇവിടുന്ന് കടക്കണമെങ്കിൽ ഈ ഒരു 1.25 കിലോമീറ്റർ നമുക്ക് കടന്നു പോകണമെങ്കിൽ ഒരു 1.5 മണിക്കൂറിലധികം എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ. പക്ഷേ ഇന്ന് തിരക്കൊന്നുമില്ല. പക്ഷേ ഇന്ന് മഴ കാരണം കുറച്ച് നേരം കയറി നിൽക്കേണ്ടി വന്നു എന്ന് മാത്രം. ഇതാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ അത് റിനോവേഷൻ എല്ലാം കഴിഞ്ഞ് പുതുക്കി പണിത ഒരു ബിൽഡിങ്ങാണ്. ഈ ജില്ലാ ആശുപത്രി കഴിഞ്ഞ് ഏകദേശം 100 മീറ്റർ കഷി കഴിഞ്ഞാൽ വലത് ഭാഗത്തോട്ട് ഒരു ചെറിയ റോഡ് പോകുന്ന കാണുന്നത്. ആ കാണുന്ന വെള്ളക്കാർ പോകുന്ന റോഡാണത്. ഈ റോഡ് തൃശ്ശൂരിലോട്ട് പോകുന്ന റോഡ് തന്നെയാണ് ഈ റോഡ്. ഈ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഈ ചെറിയ പോക്കറ്റ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന അടയാളം ഈ കാണുന്ന റെയിൽവേ ട്രാക്കായിരിക്കും. പോക്കറ്റ് റോഡ് കടന്ന് ഏകദേശം 50 മീറ്റർ കഷ്ടി ഒരു വളവ് തിരിഞ്ഞാലും മതി നമുക്ക് റെയിൽവേ ട്രാക്കിലേക്ക് നമുക്ക് എത്താം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു കഷ്ടി അതുപോലെ തന്നെ ഒരു 50 മീറ്റർ കഴിഞ്ഞാൽ ഈ കാണുന്ന ജംഗ്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാ ആ കാണുന്ന ഇടതുവശത്തേക്കുള്ള കുഞ്ഞു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡ് വഴിയാണ് നമുക്ക് തൂമാനം വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. ഈ പോക്കറ്റ് റോഡ് വഴി കയറി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വൈ ആംഗിളിൻ്റെ ഭാഗത്തെത്തും. ഇവിടെ നിന്ന് താഴേക്കുള്ള ഭാഗത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ വെള്ളക്കാർ വരുന്ന ആ ഭാഗത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ വഴി നമ്മൾ കടന്നു വന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റിൽ നമ്മളെത്തും. ആ മുകളിലേക്ക് കാണുന്ന റോഡ് വഴി നേരെ പോയാൽ തുമാനം വെള്ളച്ചാട്ടത്തിന് ആ ഭാഗത്തോട്ടെത്താം. ഈ പോകുന്ന വഴി ഒന്നും തന്നെ തുമാനം വെള്ളച്ചാട്ടത്തിനെ സംബന്ധിച്ച ബോർഡോ അല്ലെങ്കിൽ സിഗ്നലോ അങ്ങനെ ഒന്നും തന്നെ നമുക്കില്ല. ഒന്നുകിലും നമ്മൾ ഇതുപോലെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് പക്കയായിട്ട് നമ്മൾ അങ്ങോട്ട് എത്തുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് പോവുക. ഈ ഭാഗത്തും നേരെയാണ് പോകേണ്ടത്. നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ട ആ കയറ്റം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയാണ്. ഇപ്പോൾ നമ്മൾ ആ കയറ്റം കണ്ട ശേഷം വലത്തോട് വശത്തുള്ള റോഡ് വഴി ഒന്നും കയറരുത്. നേരെ വന്നാൽ നമുക്ക് ഈ ഒരു പോയിന്റിലെത്താം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യേണ്ടത്. വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് മഴയുള്ള സമയത്തുള്ള കാഴ്ചയാണിത്. ചുറ്റുമുള്ള മലകളിലൊക്കെ ചെറുതായിട്ട് കോടയെല്ലാം ഇറങ്ങി ചുറ്റും നല്ല പച്ചപ്പും വിരിച്ചും നല്ല ഭംഗിയുള്ള കാഴ്ച. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളിലെ ഒരു വെള്ളച്ചാട്ടമാണ് തൂമാനം വെള്ളച്ചാട്ടം. ഈ കാണുന്ന ചാലിലൂടെ മലമുകളിൽ നിന്നും മഴ പെയ്ത് ഉറവപ്പെട്ടി വരുന്ന വെള്ളം ഈ കാണുന്ന ചാലുകളിലൂടെ എല്ലാം വന്ന് താഴേക്ക് ഒരു വലിയ പാറയുണ്ട് ഈ പോകുന്ന വഴി. ഈ കാണുന്ന ചാലിലൂടെ വന്ന് താഴത്തേക്ക് ഒരു വലിയ പാറയുടെ മുകളിലൂടെ താഴത്തേക്ക് ചാടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ തൂമാനം വെള്ളച്ചാട്ടത്തിൻ്റേത്. ഈ പാറയുടെ മുകൾ ഭാഗം വരെ നമുക്ക് നടന്നില്ലാവുന്നതാണ്. പക്ഷേ മഴക്കാല സമയത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നന്നായി തെന്നാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കയറി നിന്നാൽ താഴേക്ക് വെള്ളം വീഴുന്ന ഭാഗം വരെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ വഴുക്കിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശരിക്കും അവിടെ നിന്ന് വീണ്ടും താഴേക്ക് എത്താനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. അത്രയേറെ വഴുക്കൽ അവിടെ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ട്.
മുകളിലെ കാഴ്ചകളെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങും, അതായത് വെള്ളച്ചാട്ടം വെള്ളം വന്ന് വീഴുന്ന ആ ഭാഗത്തേക്ക്. ഇതാണ് മുകളിലും താഴത്തേക്ക് പോകുവാനുള്ള വഴി. ഇതും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല തന്നെയുള്ള ഒരു കുഞ്ഞു വഴിയാണ്, തന്നെയുള്ള കുഞ്ഞു പാറകളുമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം താഴത്തേക്ക് ഇറങ്ങാൻ. ഒരു ചെറിയ വഴിയാണിത്. ദേ ആ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥമായ തൂമാനം വെള്ളച്ചാട്ടം. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ട് ഈ തൂമാനം വെള്ളച്ചാട്ടം. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. നമുക്കതിനെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സമ്മാനിക്കാനൊന്നും ഈ വെള്ളച്ചാട്ടത്തിനില്ല. മഴക്കാലത്ത് മുകളിൽ നിന്നും വരുന്ന വെള്ളം താഴെ ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ശക്തിയായി വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു എഫക്റ്റ്, അതുമാത്രമാണ് ഈ തൂമാനം വെള്ളച്ചാട്ടം. പക്ഷേ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആർക്കും ധൈര്യമായി കുളിക്കാം. നമുക്കൊരു 6-7 അടി ഹൈറ്റുള്ള ഒരാളുടെ നെഞ്ച് വരെ അല്ലെങ്കിൽ കഴുത്ത് വരെയൊക്കെ മാത്രമാണ് വെള്ളം ചാടുന്ന ആ ഭാഗത്ത് ആഴമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പേടിയും പേടിക്കാനില്ല. അതും ആ വെള്ളം ചാടുന്ന ഭാഗത്ത് മാത്രമാണ് ആഴം. അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് സുഖമായി നടന്ന് കുളിക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അത്രമാത്രം മഴ അതിന് ചുറ്റുഭാഗത്തുള്ളൂ. നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ അടിച്ച് പൊളിക്കാൻ ഈ ഒരു തുമാനം വെള്ളച്ചാട്ടം ധാരാളമാണ്. ഈ ഒരു ഏരിയ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അല്ലേ എന്ന് എനിക്കറിയില്ല. അത് ചോദിക്കാനായിട്ട് അവിടുത്തെ നാട്ടുകാരെ ആരെയും എനിക്ക് കണ്ടുകിട്ടി ആ സമയത്ത് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന ദിവസങ്ങളാണ്, മഴ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ചെറിയൊരു കലക്കുണ്ടായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, അത് ആ മഴ പെയ്യുമ്പോൾ ഉള്ള വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഇച്ചിരി ഫോഴ്സ് കൂടുമല്ലോ. ആ ഒരു ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് താഴേക്ക് വെള്ളം കുത്തിച്ചാടുമ്പോൾ ആ മണ്ണിൽ നിന്ന് മണ്ണും ആ വെള്ളം കൂടി മിക്സാകുന്ന ഒരു കളറാണ്. അത് ബാക്കിയുള്ള സമയങ്ങളിലല്ല, സാധാരണ മഴ പെയ്ത സമയത്താണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് തൂമാനം വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കാണേണ്ടി സാധിക്കുക. നമുക്ക് ശരിക്കും ഒരു ദിവസം പെട്ടെന്ന് പോയി വരാനും അതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനും പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് തൂമാനം വെള്ളച്ചാട്ടം. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് തൂമാനം വെള്ളച്ചാട്ടം. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നും സാധാരണ പോലെ വന്നത്, ഒന്ന് കുളിക്കാനുള്ള സെറ്റപ്പിൽ ഇപ്പോഴാണ് വന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലായത്. ആഴില്ല, നമുക്ക് വളരെ സേഫായിട്ട് ഇതിൽ കുളിക്കാം. ഒരു നമുക്ക് ആഴില്ലാത്തതുകൊണ്ടെങ്കിൽ ഒരു അങ്ങനെ മുങ്ങിപ്പോവും അങ്ങനത്തെ പേടികളൊന്നും വേണ്ട, നല്ല സേഫായിട്ട് കുളിക്കാം നമുക്ക്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നീന്തൽ അറിയില്ല, എന്നിട്ടും കുഴപ്പമില്ല, നല്ല സേഫായിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ ഫ്രണ്ട് ദേവാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പറഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ വന്നു. അവരെ നല്ല ഒരു ദിവസം ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്.